നമസ്തെ ഫാസ്റ്റ് ന്യൂസിലേക്ക് സ്വാഗതം. ഡിസിസി അധ്യക്ഷ പ്രഖ്യാപനത്തിൽ കോൺഗ്രസിൽ പൊട്ടിത്തെറി. പ്രതിഷേധം പരസ്യമാക്കി ഉമ്മൻചാണ്ടിയും ചെന്നിത്തലയും രംഗത്തെത്തി. ഡിസിസി പട്ടികയിൽ ഫലപ്രദമായ ചർച്ചകൾ നടന്നില്ലെന്ന് നേതാക്കൾ കുറ്റപ്പെടുത്തി. ഉമ്മൻചാണ്ടിയുടെയും രമേശ് ചെന്നിത്തലയുടെയും കാലത്ത് ഒരു ചർച്ചയും നടന്നിരുന്നില്ലെന്ന് കെ സുധാകരനും തിരിച്ചടിച്ചു. ഡിസിസി പുനഃസംഘടനയുമായി ബന്ധപ്പെട്ടുള്ള പരസ്യ പ്രതികരണങ്ങളിൽ ഉമ്മൻചാണ്ടിക്കും രമേശ് ചെന്നിത്തലയ്ക്കുമെതിരെ ആഞ്ഞടിച്ച് പ്രതിപക്ഷ നേതാവ്. ചർച്ച നടന്നില്ലെന്ന ഉമ്മൻചാണ്ടിയുടെയും രമേശ് ചെന്നിത്തലയുടെയും വാദം തെറ്റാണ്. എല്ലാവരെയും തൃപ്തിപ്പെടുത്തി ഒരു പട്ടിക ഉണ്ടാക്കാനാകില്ല. ഉമ്മൻചാണ്ടിയും രമേശ് ചെന്നിത്തലയും തരുന്ന ലിസ്റ്റ് കൊടുക്കാനാണെങ്കിൽ താൻ ഈ സ്ഥാനത്ത് എന്തിനാണെന്നും വി ഡി സതീശൻ ചോദിച്ചു. ഡിസിസി പുനഃസംഘടനയിൽ ചർച്ച നടന്നിട്ടില്ലെന്ന ഉമ്മൻചാണ്ടിയുടെയും രമേശ് ചെന്നിത്തലയുടെയും വാദം തള്ളി കെ മുരളീധരൻ. പുനഃസംഘടനയിൽ മുൻപില്ലാത്ത വിധം ചർച്ച നടന്നുവെന്നും ഇന്നത്തെ സാഹചര്യത്തിൽ മെച്ചപ്പെട്ട പട്ടികയാണിതെന്നും കെ മുരളീധരൻ പറഞ്ഞു. കൂടുതൽ ജനകീയമായ മുഖമാണ് പുനഃസംഘടനയിലൂടെ കോൺഗ്രസിന് കിട്ടിയതെന്നും മുരളീധരൻ കൂട്ടിച്ചേർത്തു. പാർട്ടിയിൽ നിന്നും സസ്പെൻഡ് ചെയ്തതിനോട് രൂക്ഷമായി പ്രതികരിച്ച കെ പി സി സി മുൻ ജനറൽ സെക്രട്ടറി കെ പി അനിൽകുമാർ. പറഞ്ഞ കാര്യങ്ങളിൽ ഉറച്ചു നിൽക്കുന്നുവെന്നും തിരുത്തി പറയില്ലെന്നും കെ പി അനിൽകുമാർ. തെരഞ്ഞെടുപ്പ് പരാജയം ചർച്ച ചെയ്യുവാൻ ഇതുവരെ ഒന്നും ചെയ്തില്ലെന്നും എം പി എം കെ രാഘവനും കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരനുമാണ് ഇന്നത്തെ അവസ്ഥയ്ക്ക് കാരണമെന്നും കെ പി അനിൽകുമാർ കോഴിക്കോട് പറഞ്ഞു. ഡി സി സി പുനഃസംഘടനയിലും തിരിച്ചടിയേറ്റതോടെ പ്രതിസന്ധിയിലായി രമേശ് ചെന്നിത്തല. കെ മുരളീധരനെ ഒപ്പം നിർത്തി ഐ ഗ്രൂപ്പ് പിടിച്ചെടുക്കുവാൻ വി ഡി സതീശനും കെ സുധാകരനും നീക്കം തുടങ്ങി. ഉമ്മൻചാണ്ടിയോടും വിട്ടുവീഴ്ച വേണ്ടെന്നാണ് തീരുമാനം. ഡി സി സി പട്ടികയ്ക്ക് പിന്നിലെ ഗ്രൂപ്പ് പോര് പരാമർശിക്കുന്ന രമേശ് ചെന്നിത്തലയുടെ വീഡിയോ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നു. നടക്കാൻ പോലും വയ്യാത്ത ആളെന്നാണ് ബാബു പ്രസാദിനെ കുറിച്ച് എതിർച്ചേരി രാഹുൽ ഗാന്ധിയെ ധരിപ്പിച്ചതെന്ന ചെന്നിത്തല. ആലപ്പുഴയിലെ പുതിയ ഡി സി സി പ്രസിഡന്റ് ബാബു പ്രസാദിനെ സ്വീകരിക്കുന്നതിനിടെയായിരുന്നു രമേശ് ചെന്നിത്തലയുടെ പരാമർശം. ഡി സി സി അധ്യക്ഷ പട്ടികയെ ചൊല്ലി കോൺഗ്രസിൽ പൊട്ടിത്തെറി. അധ്യക്ഷന്മാരുടെ പ്രഖ്യാപനത്തിൽ ആഞ്ഞടിച്ച് ഉമ്മൻചാണ്ടിയും ചെന്നിത്തലയും. ഡി സി സി പട്ടികയിൽ കേരളത്തിൽ ഫലപ്രദമായ ചർച്ച നടന്നിട്ടില്ലെന്ന് നേതാക്കൾ കുറ്റപ്പെടുത്തി. ഡി സി സി അധ്യക്ഷ പട്ടികയ്ക്കെതിരെ പരസ്യ വിമർശനം നടത്തിയതിന് നേതാക്കളെ സസ്പെൻഡ് ചെയ്തതിലും നേതാക്കൾ അതൃപ്തി രേഖപ്പെടുത്തി. ചർച്ചകൾ സംസ്ഥാന തലത്തിൽ നടത്തിയിരുന്നെങ്കിൽ ഹൈക്കമാൻഡ് ഇടപെടൽ ഒഴിവാക്കാമായിരുന്നുവെന്ന് ചെന്നിത്തലയും പറഞ്ഞു. ഉമ്മൻചാണ്ടിക്കെതിരെയും രമേശ് ചെന്നിത്തലയ്ക്കെതിരെയും ആഞ്ഞടിച്ച കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരൻ. പുനഃസംഘടനയിൽ ഉമ്മൻചാണ്ടിയുമായി രണ്ട് തവണ ചർച്ച നടത്തിയെന്ന് ഉമ്മൻചാണ്ടി നൽകിയ പേരുകളുള്ള ഡയറി ഉയർത്തിക്കാട്ടി സുധാകരൻ പറഞ്ഞു. ഉമ്മൻചാണ്ടിയുടെ പരസ്യ പ്രതികരണത്തിൽ മനോവിഷമമുണ്ടെന്നും ഉയർന്ന പ്രതിഷേധങ്ങൾ താരതമ്യേന കുറവാണെന്നും കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരൻ ഡൽഹിയിൽ പറഞ്ഞു. ഉമ്മൻചാണ്ടിയുടെയും രമേശ് ചെന്നിത്തലയുടെയും വിമർശനങ്ങൾക്ക് മറുപടി പറയേണ്ടത് കെ പി സി സി പ്രസിഡന്റ് ആണെന്ന് മുതിർന്ന കോൺഗ്രസ് നേതാവും മുൻ രാജ്യസഭാ ഡെപ്യൂട്ടി ചെയർമാനുമായ പി ജെ കുര്യൻ. അഭിപ്രായ വ്യത്യാസങ്ങൾ സ്വാഭാവികമാണ്. എ ഐ സി സി തീരുമാനത്തോട് യോജിക്കുക എന്നതാണ് കോൺഗ്രസിന്റെ പാരമ്പര്യം. രാഷ്ട്രീയകാര്യ സമിതി അംഗങ്ങളുമായി ചർച്ച നടത്തിയാണ് പുനഃസംഘടന പ്രഖ്യാപിച്ചതെന്നും തനിക്കെതിരെ പത്തനംതിട്ടയിലുണ്ടായ പ്രതിഷേധങ്ങൾ കാര്യമായി കാണുന്നില്ലെന്നും പി ജെ കുര്യൻ പറഞ്ഞു. അനിൽകുമാറിനും ശിവദാസൻ നായർക്കുമെതിരായ അച്ചടക്ക നടപടിയെ വിമർശിച്ച ഉമ്മൻചാണ്ടി. ഫലപ്രദമായ ചർച്ച നടന്നിരുന്നെങ്കിൽ മെച്ചപ്പെട്ട ലിസ്റ്റ് ഉണ്ടാകുമായിരുന്നെന്നും അദ്ദേഹം ആരോപിച്ചു. അച്ചടക്ക നടപടി ജനാധിപത്യ രീതിയിലല്ലെന്നും ആരോപണം. സംഘടനാ ദൗർബല്യങ്ങൾ പരിഹരിച്ച് കോൺഗ്രസ് പാർട്ടിയെ കൂടുതൽ ഊർജ്ജത്തോടെ മുന്നോട്ട് നയിക്കുമെന്ന് മലപ്പുറം ഡി സി സി അധ്യക്ഷൻ വി എസ് ജോയ്. ജില്ലയിലെ ജനകീയ പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാകാൻ ക്രിയാത്മകമായ ഇടപെടലുകൾ ഉണ്ടാകുമെന്നും മലപ്പുറത്തെ കോൺഗ്രസ് പാർട്ടിയെ കൂടുതൽ ശക്തിപ്പെടുത്തുമെന്നും അദ്ദേഹം മലപ്പുറത്ത് പറഞ്ഞു. സംസ്ഥാനത്തെ കൊറോണ പരിശോധനാ രീതി പുതുക്കിയതായി ആരോഗ്യമന്ത്രി. ജില്ലകളിലെ വാക്സിനേഷൻ നില അടിസ്ഥാനമാക്കി പരിശോധന നടത്താൻ നിർദ്ദേശം. 71% പേർ വാക്സിൻ സ്വീകരിച്ച പശ്ചാത്തലത്തിലാണ് തീരുമാനം.
രോഗവ്യാപനം രൂക്ഷമായതോടെ സംസ്ഥാനത്ത് സർക്കാർ ആഹ്വാനം ചെയ്ത സമ്പൂർണ്ണ ലോക്ക്ഡൌൺ പുരോഗമിക്കുന്നു. രാത്രി 7 വരെയാണ് ലോക്ക്ഡൌൺ. അതേസമയം ആളുകൾ കൂടുതലായി പുറത്തിറങ്ങിയത് പോലീസിന് തലവേദനയായി. കൊറോണ പ്രതിരോധ പ്രവർത്തനത്തിനിടയിലും ശമ്പളവും ആനുകൂല്യവും വെട്ടിക്കുറച്ച നടപടിക്കെതിരെ സർക്കാർ ഡോക്ടർമാരുടെ സംഘടന പ്രതിഷേധത്തിലേക്ക്. കൊറോണ പ്രതിസന്ധിക്കിടെ ഈ മാസം 31 സംസ്ഥാന വ്യാപകമായി പ്രതിഷേധിക്കുമെന്നും KGMOA അറിയിച്ചു. രോഗീ പരിചരണത്തെ ബാധിക്കാത്ത തരത്തിലാകും പ്രതിഷേധം. ദേവസ്വം ആക്ട് അട്ടിമറിച്ച് ഗുരുവായൂർ ദേവസ്വം ഭരണസമിതി പുതിയ ഷോപ്പിംഗ് കോംപ്ലക്സ് പണിയുവാൻ തീരുമാനിച്ചു. 29 കോടി രൂപ മുതൽ മുടക്കിയാണ് ഭരണസമിതി വാണിജ്യ അടിസ്ഥാനത്തിൽ അത്യാധുനിക ഷോപ്പിംഗ് കോംപ്ലക്സ് പണിയുന്നത്. വാണിജ്യ അടിസ്ഥാനത്തിലുള്ള നിർമ്മാണങ്ങൾ പാടില്ലെന്ന 1978 ദേവസ്വം ആക്ടിലെ നിബന്ധന മറച്ചുവെച്ചാണ് ഭരണസമിതി കോംപ്ലക്സ് പണിയുവാൻ നീക്കം നടത്തുന്നത്. കോഴിക്കോട് കുറ്റ്യാടി സ്വദേശികളുടെ നേതൃത്വത്തിൽ വൻ നിക്ഷേപ തട്ടിപ്പ്. ഗോൾഡ് പാലസ് ജ്വല്ലറി ഉടമകളാണ് സാധാരണക്കാരിൽ നിന്നുൾപ്പെടെ നിക്ഷേപം സ്വീകരിച്ച ശേഷം ജ്വല്ലറി പൂട്ടിയത്. കൊറോണ വ്യാപനം അതിരൂക്ഷമായ സാഹചര്യത്തിൽ ജാഗ്രത തുടരണമെന്ന് ആരോഗ്യവകുപ്പ് പറയുമ്പോഴും ഓഫ്ലൈനായി പരീക്ഷ നടത്തിപ്പിനൊരുങ്ങി കേരള സർവകലാശാല. ഡിഗ്രി 4ാം സെമസ്റ്റർ പരീക്ഷയാണ് സെപ്റ്റംബർ 1 ആരംഭിക്കാൻ പോകുന്നത്. പരീക്ഷ മാറ്റിവെക്കണമെന്നാണ് വിദ്യാർത്ഥികളുടെ പ്രധാന ആവശ്യം. കണ്ണൂർ യൂണിവേഴ്സിറ്റിയിൽ ഗവർണർ അറിയാതെ ബോർഡ് ഓഫ് സ്റ്റഡീസ് പുനഃസംഘടിപ്പിച്ചു. ഗവർണർക്ക് പകരം നാമനിർദ്ദേശം നടത്തിയത് സിൻഡിക്കേറ്റ് ഉപസമിതി. പ്രൈവറ്റ് ട്യൂഷന്റെ പേരിൽ നടപടി നേരിട്ട അധ്യാപകനെയും UGC യോഗ്യത ഇല്ലാത്ത അധ്യാപകനെയും ഉൾപ്പെടുത്തിയാണ് ബോർഡ് ഓഫ് സ്റ്റഡീസ് പുനഃസംഘടിപ്പിച്ചത്. വാര്യംകുന്നനെ സ്വാതന്ത്ര്യ സമര സേനാനികളുടെ പട്ടികയിൽ നിന്നും ഒഴിവാക്കിയ കേന്ദ്ര സർക്കാർ തീരുമാനത്തിനെതിരെ പ്രതിഷേധത്തിന് ആഹ്വാനം ചെയ്ത നെഹ്റു യുവകേന്ദ്ര സംസ്ഥാന ഡെപ്യൂട്ടി കോർഡിനേറ്റർ CPM അനുഭാവിയായ അലി സബ്രിനാണ് വോളണ്ടിയർമാരുടെ ഗ്രൂപ്പുകളിൽ പ്രതിഷേധവും വാര്യംകുന്നൻ അനുസ്മരണം നടത്തുവാനും ആഹ്വാനം ചെയ്തത്. ഇതിനെതിരെ നെഹ്റു യുവകേന്ദ്ര വോളണ്ടിയർമാരും ABVPയും പരാതി നൽകിയിട്ടുണ്ട്. കൊച്ചി മയക്കുമരുന്ന് കേസിൽ കൂടുതൽ CCTV ദൃശ്യങ്ങൾ ശേഖരിച്ച എക്സൈസ് ക്രൈം ബ്രാഞ്ച്. മയക്കുമരുന്ന് സംഘത്തിൽ ഇതര സംസ്ഥാനങ്ങളിൽ നിന്നടക്കമുള്ള നിരവധി പേർ ഉൾപ്പെട്ടതായി അന്വേഷണ സംഘത്തിന് വിവരം. കൊച്ചിയിൽ മയക്കുമരുന്ന് പിടികൂടിയത് 2 കേസുകളായി രജിസ്റ്റർ ചെയ്ത അന്വേഷണം. അഷ്ടമി രോഹിണിയോടനുബന്ധിച്ച് ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രത്തിൽ നാളെ വള്ളസദ്യ നടക്കും. കൊറോണ നിയന്ത്രണങ്ങളുടെ ഭാഗമായി 3 പള്ളിയോടങ്ങൾക്ക് മാത്രമാണ് വള്ളസദ്യയിൽ പങ്കെടുക്കുവാൻ അനുമതി. കൊറോണ പശ്ചാത്തലത്തിൽ ഇക്കൊല്ലം അഷ്ടമി രോഹിണിക്ക് മാത്രമാണ് വള്ളസദ്യ. അഷ്ടമിരോഹിണി ദിവസം ഗുരുവായൂർ ക്ഷേത്രത്തിൽ പ്രസാദ ഊട്ട ഒഴിവാക്കി. കൊറോണ വ്യാപനം രൂക്ഷമായ സാഹചര്യത്തിലാണ് തീരുമാനം. ക്ഷേത്രത്തിലെ ആഘോഷങ്ങൾക്കും നിയന്ത്രണം ഏർപ്പെടുത്തി. ബാലഗോകുലം നാളെ 10,000 കേന്ദ്രങ്ങളിൽ ശോഭായാത്രകൾ സംഘടിപ്പിക്കും. രാവിലെ കൃഷ്ണപ്പൂക്കളം, ഉച്ചയ്ക്ക് കണ്ണനൂട്ട, വൈകുന്നേരം ശോഭായാത്ര എന്നിവയാണ് പ്രധാന പരിപാടികൾ. വിഷാദം വെടിയാം, വിജയം കൈവരിക്കാം എന്ന സന്ദേശവുമായി സംഘടിപ്പിക്കുന്ന ശോഭായാത്രയിൽ 4 ലക്ഷത്തിലധികം കുട്ടികൾ ശ്രീകൃഷ്ണ വേഷം ധരിച്ച് പങ്കെടുക്കും. ബാലഗോകുലത്തിന്റെ ആഭിമുഖ്യത്തിൽ ജലവൃക്ഷ പൂജകൾ സംഘടിപ്പിച്ചു. ശ്രീകൃഷ്ണ ജയന്തിയുടെ ഭാഗമായാണ് തിരുവനന്തപുരം മിത്രാനന്ദപുരിയിൽ പരിപാടി സംഘടിപ്പിച്ചത്. ഹിന്ദുസമൂഹത്തിൽ വിവാഹമോചനം കൂടുന്ന സാഹചര്യത്തിൽ ജില്ലാ അടിസ്ഥാനത്തിൽ പ്രീ മാരിറ്റൽ പോസ്റ്റ് മാരിറ്റൽ കൌൺസിലിംഗ് കേന്ദ്രങ്ങൾ ഉണ്ടാവണമെന്ന് സ്വാമി ചിദാനന്ദപുരി. വിശ്വഹിന്ദു മംഗല്യമഞ്ച് സംസ്ഥാനതല ഉദ്ഘാടനം കോഴിക്കോട് നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. നിർദ്ദിഷ്ട പാലക്കാട് കോഴിക്കോട് ഗ്രീൻഫീൽഡ് ഹൈവേ ജനവാസ കേന്ദ്രങ്ങളിൽ നിന്നും ഒഴിവാക്കണമെന്ന ആവശ്യവുമായി മലപ്പുറം അഴീക്കോട് ചെമ്പ്രാട്ടുകാരിലെ പ്രദേശവാസികൾ. പാതയുടെ സ്ഥലമെടുത്ത നടപടികൾക്കെതിരെ നാട്ടുകാർ ആക്ഷൻ കമ്മിറ്റി രൂപീകരിച്ചു. കണ്ണൂർ പുതിയ തെരുവിൽ നിന്നാരംഭിക്കുന്ന 4-വരിപ്പാത 17 മീറ്റർ മതിയെന്ന ആക്ഷൻ കമ്മിറ്റിയുടെ ആവശ്യം പരിഗണിക്കണമെന്ന ഹൈക്കോടതി ഉത്തരവിന്റെ ആശ്വാസത്തിലാണ് കണ്ണൂരിലെ വ്യാപാരികൾ.
22 മീറ്ററിൽ നാലുവരി പാത നിർമ്മിക്കുവാനാണ് സർക്കാർ ഉദ്ദേശിച്ചിരിക്കുന്നത്. എന്നാൽ സർക്കാർ തീരുമാനം വ്യാപാരികൾ അംഗീകരിച്ചിരുന്നില്ല. ഇടുക്കി തൊടുപുഴയിൽ കള്ളിൽ കഞ്ചാവ് കണ്ടെത്തിയ സംഭവത്തിൽ അട്ടിമറിയുണ്ടെന്ന ആരോപണവുമായി ഷാപ്പുടമകളും ചെത്തുതൊഴിലാളി യൂണിയനും രംഗത്ത്. ഷാപ്പ് ലൈസൻസ് കിട്ടാത്ത ചിലരും എക്സൈസ് ഉദ്യോഗസ്ഥരും തമ്മിലുള്ള ഒത്തുകളിയാണ് ഇതിന് പുറകിലെന്നാണ് ആരോപണം. സംസ്ഥാന സർക്കാരിന്റെ ടേക്ക് എ ബ്രേക്ക് പദ്ധതിയിലൂടെ മലപ്പുറം ചങ്ങരംകുളത്ത് നിർമ്മിച്ച ശുചിമുറികൾ ആവശ്യക്കാർക്ക് ഉപകരിക്കപ്പെടുന്നില്ലെന്ന പരാതി. ഇത്രയും സൗകര്യം ഒരുക്കിയിട്ടും വഴിയാത്രക്കാരും വാഹനയാത്രക്കാരും അറിയുന്നതിനായി റോഡരികിൽ ഒരു ബോർഡ് പോലും ഇല്ലെന്നും നാട്ടുകാർ പരാതിപ്പെടുന്നു. പദവിയല്ല ഉത്തരവാദിത്വമാണ് പാർട്ടി തന്നെ ഏൽപ്പിച്ചതെന്ന് ആലപ്പുഴയുടെ നിയുക്ത ഡി സി സി പ്രസിഡന്റ് ബി ബാബു പ്രസാദ്. ജില്ലയിൽ കോൺഗ്രസിനുണ്ടായ പരാജയങ്ങൾ ഉൾക്കൊണ്ട് പാർട്ടിയെ സംഘടനാപരമായി ഉയർത്തുകയാണ് തന്റെ ആദ്യ ലക്ഷ്യമെന്നും ബാബു പ്രസാദ് പറഞ്ഞു. ഫോർട്ട് കൊച്ചി സബ് കളക്ടറായി നിയമിക്കപ്പെട്ട പി വിഷ്ണുരാജ് ചൊവ്വാഴ്ച ചുമതലയേൽക്കും. നിലവിലെ സബ് കളക്ടർ ഡോക്ടർ ഹാരിസ് റഷീദ ബംഗാൾ കേസറിലേക്ക് മാറിയ ഒഴിവിലാണ് വിഷ്ണുരാജിനെ നിയമിച്ചിരിക്കുന്നത്. ഇടുക്കി സബ് കളക്ടറായിരിക്കെയാണ് പുതിയ ചുമതലയിലേക്ക് എത്തുന്നത്. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി പ്രസ് റിപ്പോർട്ടേഴ്സ് ക്ലബ് അംഗങ്ങളുടെ മക്കളിൽ വിദ്യാഭ്യാസ രംഗത്ത് ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ അനുമോദിച്ചു. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ നടന്ന പരിപാടിയിൽ പ്രസ് റിപ്പോർട്ടേഴ്സ് ക്ലബ് മുൻ പ്രസിഡന്റായിരുന്ന കാലിക്കറ്റ് സർവകലാശാല പി ആർ ഒ സി കെ ശ്രീജിത്ത് ഉപഹാര സമർപ്പണം നടത്തി. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മലപ്പുറം പള്ളിക്കൽ വാർഡിൽ സ്ഥാനാർത്ഥിയായിരുന്ന പ്രീത ഉടയോലയ്ക്ക് വീടൊരുക്കി യു ഡി എഫ്. ശോചനീയാവസ്ഥയിലായിരുന്ന വീട് യു ഡി എഫ് കമ്മിറ്റി നിർമ്മിച്ച് നൽകുകയായിരുന്നു. വീടിന്റെ താക്കോൽദാനം പാണക്കാട് മുനവർ അലി ശിഹാബ് തങ്ങളും മുൻ എം എൽ എ വി ടി ബൽറാമും സംയുക്തമായി നിർവഹിച്ചു. സുഭിക്ഷ കേരളം പദ്ധതിയുടെ ഭാഗമായി ഫിഷറീസ് വകുപ്പ് നടപ്പിലാക്കുന്ന വീട്ടുവളപ്പിലെ മത്സ്യകൃഷിയുടെ മലപ്പുറം വള്ളിക്കുന്ന് മണ്ഡലം തല ഉദ്ഘാടനം പെരുവള്ളൂരിൽ നടന്നു. വിളവെടുപ്പ് പി അബ്ദുൽ ഹമീദ് എം എൽ എ ഉദ്ഘാടനം ചെയ്തു. കൊടിക്കുന്നിൽ സുരേഷിനെതിരെ സി പി എം രംഗത്ത്. മുഖ്യമന്ത്രി പിണറായി വിജയനെതിരായ പരാമർശം മാന്യതയില്ലാത്തതാണെന്നും രാഷ്ട്രീയ മര്യാദകൾ പാലിക്കാൻ കോൺഗ്രസ് നേതാക്കൾ തയ്യാറാവണമെന്നും കോൺഗ്രസ് നേതാക്കളുടെ അതേ നാണയത്തിൽ തിരിച്ചടിക്കാൻ കേൾപ്പുള്ള പാർട്ടിയാണ് സി പി എം എന്ന് ഓർക്കണമെന്നും സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റ് വാർത്താക്കുറിപ്പിൽ വ്യക്തമാക്കി. യുവാവിന്റെ കൈ തല്ലിയൊടിക്കുകയും തടയാൻ ശ്രമിച്ച ബന്ധുവായ സ്ത്രീയെ ആക്രമിക്കുകയും ചെയ്ത പ്രതികൾ പോലീസ് പിടിയിൽ. ജോമോൻ ജോയ്, സന്തോഷ് ജോയ് എന്നിവരാണ് പിടിയിലായത്. April 14 സംഭവമുണ്ടായത്. പൂനെ മുനിസിപ്പൽ കോർപ്പറേഷൻ സിംഹഗഡ് വാർഡ് മെമ്പർ മഞ്ജുഷ നഗപ്പുരെ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന ബ്രസ്റ്റ് ക്യാൻസർ രോഗികൾക്ക് വേണ്ടി ആരോഗ്യ ശിബിരം നടത്തി. ശിബിരം ബി ജെ പി മഹിളാ മോർച്ച പ്രസിഡന്റ് ചിത്രവാഗ് ഉദ്ഘാടനം ചെയ്തു. കൊല്ലം പുനലൂരിൽ കൊറോണ ഭീതിയെ തുടർന്ന് വിദ്യാർത്ഥി ജീവനൊടുക്കി. തോളിക്കോട് സ്വദേശി വിശ്വകുമാറാണ് ആത്മഹത്യ ചെയ്യുന്നത്. സഹോദരന് കോവിഡ് ബാധിച്ചതിനെ തുടർന്ന് നിരീക്ഷണത്തിൽ കഴിയുകയായിരുന്നു വിശ്വകുമാർ. കോവിഡ് ഭീതി മൂലമാണ് ജീവനൊടുക്കുന്നതെന്ന് ആത്മഹത്യാക്കുറിപ്പിൽ പറയുന്നു. ക്ഷേത്രത്തിന് മുന്നിലെ കാണിക്ക വഞ്ചി കുത്തി തുറന്ന് മോഷണം നടത്തി. ചവറ ഭരണിക്കാവ് ദേവി ക്ഷേത്രത്തിലാണ് മോഷണം നടന്നത്. നാലമ്പലത്തിന്റെ കഥകും സ്റ്റോർ മുറിയുടെ കഥകും തകർത്ത നിലയിലാണ്. രാവിലെ ക്ഷേത്ര ജീവനക്കാരെ എത്തിയപ്പോഴാണ് മോഷണം നടന്നതായി കണ്ടെത്തിയത്. ശ്രീകൃഷ്ണ ജയന്തി ആഘോഷങ്ങളുടെ ഭാഗമായി ബാലഗോകുലം എറണാകുളം മഹാനഗരത്തിന്റെ നേതൃത്വത്തിൽ വിവിധ കലാപരിപാടികൾ നടന്നു. പ്രശസ്ത ഗായകരായ വൈക്കം വിജയലക്ഷ്മി, മധു ബാലകൃഷ്ണൻ, കാർട്ടൂണിസ്റ്റ് സതീഷ് വെള്ളിനേഴി, പ്രശാന്ത് ഐ എ എസ് എന്നിവർ ബാലഗോകുലം അംഗങ്ങളുമായി ഓൺലൈനായി സംവദിച്ചു. ഗോപൂജ, ഭൂമിപൂജ, നദീവന്ദനം, വൃക്ഷപൂജ എന്നിവയും ജന്മാഷ്ടമി ആഘോഷങ്ങളുടെ ഭാഗമായി നടന്നു. പോലീസ് ക്ലിയറൻസ്, പാസ്പോർട്ട് വെരിഫിക്കേഷൻ എന്നിവയ്ക്കായി ലഭിക്കുന്ന അപേക്ഷകളിൽ കാലതാമസം കൂടാതെ നടപടി സ്വീകരിക്കുവാൻ സംസ്ഥാന പോലീസ് മേധാവി അനിൽകാന്തിന്റെ നിർദ്ദേശം. എല്ലാ ജില്ലാ പോലീസ് മേധാവിമാർക്കുമാണ് നിർദ്ദേശം നൽകിയത്. ഇത്തരം അപേക്ഷകൾക്ക് അടിയന്തര പ്രാധാന്യം നൽകണം. അപേക്ഷകളിന്മേൽ അന്വേഷണം നടത്തി കഴിയുന്നത് 48 മണിക്കൂറിനുള്ളിൽ സർട്ടിഫിക്കറ്റ് നൽകുവാനും നിർദ്ദേശം.
ബ്രോഡ്കാസ്റ്റ് ന്യൂസ് പൂർണ്ണമാകുന്നു. നമസ്തേ.